താപകായ ച ധർമ്മസ്യ സർവധർമ്മസ്യ രൂപിനേ അവതാര വരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാരസഭ ഭക്തചിന്തകളും അറിവുകളുമെന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും ആചാര്യൻ്റെ ഭജഗോവിന്ദം ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 28-ാമത്തെ ദിവസമാണ് ഇന്ന്. ശ്ലോകം 20 നമ്മളിവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. ശ്ലോകം പാരായണം ചെയ്ത് തൊട്ടുമുമ്പായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ വ്യാഖ്യാനം കേൾക്കാം. ഭഗവത്ഗീത കിഞ്ചിതധീത ഗംഗാചല ലവകണികാപീത സകൃതപി യേന മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ന ചർച്ച. ഭഗവത്ഗീത കിഞ്ചിതധീത, ഭഗവത്ഗീതയെക്കുറിച്ച് പഠിക്കുകയോ, ഗംഗാജല ലവകണികാപീത, ഗംഗാജലത്തിൻ്റെ ചെറുകണികയെങ്കിലും കുടിക്കുകയോ, സകൃത് അഭി മുരാരി സമർച്ചായേന, ഒരിക്കലെങ്കിലും ഈശ്വരനെ വേണ്ടവിധം അർച്ചിക്കുകയോ ചെയ്യുന്നത് ആരാണോ പറയുന്നു, തസ്യ യമേന ചർച്ച, അയാളെ പറ്റിയിട്ട് യമന് ഒന്നും പറയാനില്ല. തസ്യ യമേന ന ചർച്ച, അയാളെ പറ്റിയിട്ട് യമനൊന്നും പറയാനില്ല എന്ന് പറയുക. ഭഗവത്ഗീത കുറച്ചെങ്കിലും പഠിക്കുക, ഗംഗാജലം ഒരിക്കലെങ്കിലും സേവിക്കുക. അതുകൊണ്ടാണ് ഈ പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ വീട്ടിലെ ഗംഗാജലം സൂക്ഷിച്ചു വയ്ക്കും. അതായത് ആരെങ്കിലും മരണാസന്നനായിട്ട് കിടക്കുന്ന സമയത്ത് ഈ ഗംഗാജലം കൊടുക്കുന്നു പറയുക. അപ്പോൾ ഭഗവത്ഗീത കുറച്ചെങ്കിലും പഠിക്കുക, ഗംഗാജലം ഒരിക്കലെങ്കിലും ഒരു ചെറിയ കണികയെങ്കിലും കുടിക്കുക, ആരെങ്കിലും ഈശ്വരനെ വേണ്ടവിധം അർച്ചിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ട് യമനൊന്നും പറയാനില്ല. ഭഗവത്ഗീത നമ്മളിവിടെ ഈ ഗ്രൂപ്പിൽ സമ്പൂർണ്ണ ജ്ഞാനയജ്ഞം നമ്മൾ നടത്തി അല്ലേ. ഈ ഗ്രൂപ്പിൽ എത്ര പേര് കേട്ടിട്ടുണ്ടെന്നറിയില്ല. ഭഗവത്ഗീത സ്വാധ്യായം പഠിക്കുക അല്ലെങ്കിൽ വായിക്കുക, ഗംഗാജലപാനം, ഇഷ്ടദേവത ഉപാസന, ഇതൊക്കെ ആത്മവികാസത്തിനുള്ള മുഖ്യ സാധനങ്ങളാണ്. ഭഗവത്ഗീത വായിക്കുക, പഠിക്കുക, ഗംഗാജലം സേവിക്കുക, ഇഷ്ടദേവതയെ ഉപാസിക്കുക, ഇതെല്ലാം ആത്മവികാസത്തിന് ഉതകുന്ന മുഖ്യ സാധനങ്ങളാണ്. ഭഗവത്ഗീത എന്നുള്ളത് സർവ ഉപനിഷത് സാര സംഗ്രഹമാണ് അല്ലേ. എല്ലാ ഉപനിഷത്തുകളെയും എല്ലാ ഉപനിഷത്തുകളുടെയും സാരസംഗ്രഹമാണ് ഗീത. ജീവിതത്തിൻ്റെ നിഗൂഢ രഹസ്യത്തെക്കുറിച്ചിട്ട്, മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചിട്ട്, അത് നേടാനുള്ള ഉപായങ്ങളെക്കുറിച്ചിട്ട് ഇതൊക്കെ ഗീതയിൽ വളരെ ഭംഗിയായിട്ട് ഭഗവാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്താണ് ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം, എന്താണ് ജീവിതത്തിൻ്റെ നിഗൂഢ രഹസ്യം, ജീവിത ലക്ഷ്യം നേടാനുള്ള ഉപായങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഗീതാ പഠനത്തിൽ കൂടിയിട്ട് നമുക്ക് ലഭിക്കുക. മനുഷ്യ മസ്തിഷ്കത്തിന് ഉപരിയായിട്ട് ഒഴുകുന്ന ആകാശഗംഗയെ
ഭഗീരഥ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് മനുഷ്യന് അനുഭവിക്കാൻ ഉതകുന്ന വിധത്തിൽ അത് കീഴോട്ട് കൊണ്ടുവന്നത്. അല്ലേ, ശിവഭഗവാന്റെ ശിരസിൽ കൂടിയിട്ടാണ് ആകാശഗംഗ ഒഴുകുന്നത്. അല്ലേ, ഭഗീരഥ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് അത് ഭൂമിയിലുള്ള താഴെ ഇരിക്കുന്ന മനുഷ്യന് അനുഭവിക്കാൻ ഒതുകുമാറ് ആ കീഴോട്ട് ഗംഗാനദി കീഴോട്ട് കൊണ്ടുവന്നതെന്ന് പറയുക. അത് ശിവന്റെ ശിരസിൽ നിന്ന് നിർഗളിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലേ, ഗംഗയുടെ ഉത്ഭവം എവിടെയാണ്? ശിവന്റെ ശിരസിലാണ്. അല്ലേ, ഗംഗയുടെ ഉത്ഭവം ശിവഭഗവാന്റെ ശിരസിലാണ്. അപ്പോൾ ഭഗവാന്റെ ശിരസിൽ നിന്ന് ആ ഗംഗ ഇങ്ങനെ നിർഗളിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ജ്ഞാനഗംഗയാണെന്ന് പറയാം, അറിവിന്റെ ഗംഗയാണ്. അപ്പൊ ഈ ജ്ഞാനഗംഗയുടെ പ്രവാഹശക്തിയെ താങ്ങി നിർത്താൻ ഭഗവാന് ശിവഭഗവാൻ അല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. മഹാതപസ്യയാണ് ശിവഭഗവാൻ. അല്ലേ, ആ മഹാതപസ്യയായിട്ടുള്ള ശ്രീ പരമേശ്വരനാണ് ആദ്യമായിട്ട് പരമജ്ഞാനം നേടിയത്. ആദ്യമായിട്ട് പരമജ്ഞാനം നേടിയ ആളാരാണ്? ഭഗവാൻ ശ്രീ പരമേശ്വരനാണെന്ന് പറയുക. ശ്രീ ശിവഭഗവാനാണ്, മഹാദേവനാണ്. പിന്നെ ഭഗീരഥന്റെ അപേക്ഷ പ്രകാരം ആ ജ്ഞാനഗംഗയെ ഒരു ചെറിയൊരു അളവിൽ ഒരു നീർച്ചാലായിട്ട് വിട്ടുകൊടുത്തു. ആ ഗംഗ ഇന്നും അത് ഭാരത ഹൃദയത്തിന് കുളിരേകി കൊണ്ടിരിക്കുന്നു. അല്ലേ, അപ്പോൾ അതെങ്ങാനും ഒന്നിച്ച് പുറത്തേക്ക് വന്നാൽ ഈ ഭൂമി ആകെ മുങ്ങിപ്പോകുമെന്ന് പറയുക. അപ്പോൾ ഗുരുശിഷ്യ പരമ്പരയ ചിരന്തനമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ആത്മജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ഗംഗ. നമ്മൾ ഗംഗാനദിയെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ശിവഭഗവാന്റെ ശിരസിൽ നിന്ന് നിർഗളിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഗംഗ എന്ന് നമുക്കറിയാം. അല്ലേ, നമ്മൾ ഗംഗാനദിയെക്കുറിച്ച് എങ്ങനെ എന്താ മനസ്സിലാക്കേണ്ടത്? ആത്മജ്ഞാനം, ആത്മജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ഗംഗ. മനസ്സിലാക്കി വയ്ക്കുക, ആത്മജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ഗംഗ. അപ്പോൾ ആ ഗംഗാജലം ഒരു തുള്ളിയെങ്കിലും കുടിക്കുക എന്നതിനർത്ഥം ബ്രഹ്മവിദ്യയുടെ മഹിമ അല്പമെങ്കിലും നേരിട്ട് അനുഭവിച്ച് അറിയുക എന്നുള്ളതാണ്. അപ്പൊ ഗംഗയെന്ന് കേൾക്കുന്ന സമയത്ത് ഹിമാലയത്തിലെ ഒരു പ്രസിദ്ധ പുണ്യനദി എന്നാണ് നമ്മൾ ഭാരതീയര് സാധാരണ ഓർക്കുക. അല്ലേ, അപ്പോൾ അതിലെ ജലത്തിന് നമ്മളൊരു പാവനത്വം കൽപ്പിക്കുന്നുണ്ട്. അല്ലേ, മറ്റുള്ള നദികളെ പോലെയല്ല ഗംഗാനദിക്ക്, ഗംഗാനദിക്ക് നമ്മൾ ഒരു പാവനത്വം കൽപ്പിക്കുന്നുണ്ട്. ഈ യുക്തിവാദികളുടെയും അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെയൊക്കെ ദൃഷ്ടിയിൽ ഇതൊരു വിശ്വാസം മാത്രമാണ്. കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടല്ല. എന്നിട്ടും ഗംഗാജലം പാവനമായിട്ട് നമ്മളെല്ലാവരും കരുതപ്പെട്ട് വരുന്നുണ്ട്. അല്ലേ, പക്ഷേ നിരീശ്വരവാദികളെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രത്തിനെ സംബന്ധിച്ചിട്ട് ഈ വിശ്വാസത്തിൻ്റെ ഒരു ആന്തര തത്വം, ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന തത്വം അവർക്ക് അറിയില്ല. ഓ, ഇതൊരു സാധാരണ നദി അല്ലേ, എന്താ അത്ര പവിത്രത ഉള്ളത് എന്ന് പലരും ചോദിക്കും. ഈ പ്രതിരൂപാത്മതയെക്കുറിച്ചിട്ട് അറിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് അവരോടൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഗംഗാനദിയെക്കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ഓ അതൊരു സാധാരണ നദിയല്ലേ, ഇത്ര പ്രത്യേകതയൊന്നും ഗംഗയ്ക്ക് കൊടുക്കേണ്ടതായിട്ടില്ല എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ചൊരു ചോദ്യം അവരോട് ചോദിക്കാം. അതായത് ഈ ദേശീയ പതാകയുണ്ടല്ലോ, നടുക്കൊരു ചക്രം വരച്ച് മൂന്ന് നിറത്തിലുള്ള തുണികൾ തുന്നിച്ചേർത്ത ഒരു തുണിക്കഷ്ണം അല്ലേ, അപ്പം എന്താ പ്രത്യേകത ഉള്ളതിൽ? രാഷ്ട്രപതാകയുടെ പവിത്രത അതുണ്ടാക്കാൻ ഉപയോഗിച്ച തുണിക്കഷ്ണങ്ങളിലല്ല. അല്ലേ, മറിച്ചെന്താ, നമുക്ക് അതിനോടൊരു ഭാവനയുണ്ട്. മൂന്ന് നിറത്തിലുള്ള തുണി, അതിൻ്റെ നടുക്ക് ഒരു അശോകചക്രം അല്ലേ. അപ്പോൾ ഈ തുണിക്കഷ്ണത്തിലൊന്നുമല്ല ഇരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു ഭാവന കൽപ്പിച്ചിട്ടുണ്ട് ആ പതാകയ്ക്ക്. ഇതുപോലെ മാതൃഭൂമിയുടെ പ്രതീകമായിട്ട് നമ്മൾ ത്രിവർണ പതാകയെ കാണുന്ന സമയത്ത് അതിനൊരു പവിത്രതയുണ്ട്. അതുപോലെയാണ് ഗുരുശിഷ്യ പരമ്പരയ ചിരന്തനമായിട്ട് നിലയ്ക്കാതെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മവിദ്യയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ ഗംഗാമാതാവിനെ കാണുന്നത്. ഗംഗാമാതാവിനെ ഭാരതീയർ കരുതുന്നത് അങ്ങനെയാണെന്ന് പറയുക. അപ്പോൾ അതിന് പവിത്രത കൽപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ സാധാരണ
കാശിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുണ്യ സ്ഥലങ്ങളിലേക്കൊക്കെ ഹരിദ്വാർ ഋഷികേശ് ഇവിടേക്കൊക്കെ പോണ തീർത്ഥയാത്രക്കാരെല്ലാം ഈ തത്വം അറിയാത്തവരാണ്. ചിലർക്ക് അറിയാം, ചിലർക്ക് അറിയില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് ഒരു ക്രിയയാണ് ഗംഗാനദിയിൽ പോയിട്ട് സ്നാനം ചെയ്യുക. അതൊരു വലിയ പുണ്യകർമ്മമാണ് അവരെ സംബന്ധിച്ചിട്ട്. അവർക്കത് പാപനാശകവും പുണ്യവർദ്ധനവും ആശ്വാസദായകവുമാണ് അല്ലേ? എന്നാൽ ബ്രഹ്മവിദ്യയിലെ തൽപരരായിട്ട് ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്ന ഉയർന്ന സാധകരെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീകത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. പ്രതീകം പ്രതിദാനം ചെയ്യുന്ന സത്യമെന്തോ അതിലാണ് അവർക്ക് താല്പര്യം. ആ നിലയ്ക്ക് ഈ ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ പറയുന്ന ഗംഗാജല ലവ കണികാ പീത, ആ ഗംഗാജലം അല്പമെങ്കിലും കുടിച്ചവൻ, ഗംഗാജല ലവ കണികാ പീത, ആ ഗംഗാജലത്തിൻ്റെ ലവണം അല്പം പോലും ഒരു തുള്ളിയെങ്കിലും പീതം പാനം ചെയ്തവൻ പരമാത്മ തത്വത്തെക്കുറിച്ചിട്ടും ആത്മസാക്ഷാത്കുറിച്ചിട്ടും അല്പമെങ്കിലും നേരിട്ട് അറിയാൻ കഴിയുന്നു എന്ന് അർത്ഥം. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ. താപകായ ച ധർമ്മസ്യ സർവധർമ്മസ്യ രൂപിനേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.